ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് December 8 ആഗോള കത്തോലിക്ക സഭ ഏറെ സന്തോഷത്തോടെ തങ്ങളുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാള് ആഘോഷിക്കുന്ന ആനന്ദ സുദിനം. അമ്മയെ സ്നേഹിക്കുന്ന, അമ്മയുടെ സങ്കേതത്തിൽ അനുദിനവും അഭയം തേടുന്ന, അമലോത്ഭവയായ ആ സ്വർഗീയ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നിങ്ങൾക്കെല്ലാവർക്കും ഈ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയം തൻ്റെ അമ്മയായ അന്നപുണ്യവതിയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലാലും പുത്രനായ ഈശോ മിശിഹായുടെ യോഗ്യതയാലും ഉത്ഭവ പാപത്തിൻ്റെ സകല കറകളിൽ നിന്നും വിമുക്തയാക്കപ്പെട്ടിരുന്നു എന്ന സത്യം 1854 December 8 ഭാഗ്യസ്മരണാർഹനായ 9 PU മാർപ്പാപ്പ സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന ഗബ്രിയേൽ ദൈവദൂതന്റെ അഭിസംബോധനയും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന പരിശുദ്ധ അമ്മയുടെ പ്രവചനവും കൂടുതൽ അന്വർത്ഥമായി തീർന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, മാനവ ചരിത്രത്തില് ഉത്ഭവ പാപമില്ലാതെ ജനിച്ച രണ്ട് സ്ത്രീകളാണുള്ളത്. ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞ് തൻ്റെ ജീവശ്വാസം പകർന്ന് ദൈവിക പരിശുദ്ധി നിറഞ്ഞ പറുദീസയിൽ പാർപ്പിച്ച ആദിമാതാവായ ആദ്യത്തെ സ്ത്രീയായ ഹവ്വയും രണ്ടാമത്തെ ഹവ്വയെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിച്ച, തിരുസഭ പ്രകീർത്തിക്കുന്ന പരിശുദ്ധ കന്യകാമറിയവും പാപക്കരയേശാതെ ദൈവകരങ്ങളാൽ മെനയപ്പെട്ട ആദ്യത്തെ സ്ത്രീയായ ആദിമാതാവായ ഹവ്വായുടെ സൃഷ്ടിയോട് ബന്ധപ്പെടുത്തി വേണം രണ്ടാമത്തെ ഹവ്വയായ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കാൻ. ആദിമാതാവായ ഹവ്വയെ, ആദ്യത്തെ സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചേതോവികാരം എന്തായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്കറിയാം, ദൈവം തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. ഓരോ ദിവസവും സായാഹ്നത്തിൽ ദൈവം തൻ്റെ സൃഷ്ടിയെ നോക്കി അരുളി ചെയ്തു, എല്ലാം നന്നായിരിക്കുന്നു. സൃഷ്ടിയുടെ അവസാനത്തെ ദിവസം 6 ദിവസം തൻ്റെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപതിയായിരിക്കാൻ വേണ്ടി ദൈവം ആദത്തെ സൃഷ്ടിച്ചു. എന്നാൽ അന്ന് പതിവിന് വിപരീതമായി തൻ്റെ സൃഷ്ടിയെ നോക്കിയ ദൈവത്തിന് നന്നായിരിക്കുന്നുവെന്ന് പറയാൻ സാധിച്ചില്ല. തൻ്റെ സൃഷ്ടിയിൽ എന്തോ ഒരു കുറവ് ദൈവം കണ്ടു. മനുഷ്യന്റെ കുറവ് നികത്താൻ, സൃഷ്ടപ്രപഞ്ചത്തെ പൂർണ്ണതയിലെത്തിക്കാൻ ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് ദൈവം ആദ്യത്തെ സ്ത്രീയെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ അവസാനത്തെ സൃഷ്ടി ആദിമാതാവായ ഹവ്വ. മനുഷ്യന്റെ കുറവ് നികത്താൻ, സൃഷ്ടപ്രപഞ്ചത്തെ പൂർണ്ണതയിലെത്തിക്കാൻ ദൈവത്തിൽ നിന്ന് നിയോഗം സ്വീകരിച്ച ആദിമാതാവായ ഹവ്വ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ ദൈവവചനത്തെ തിരസ്കരിച്ചപ്പോൾ മനുഷ്യവംശത്തിന് എന്നേക്കുമായി ദൈവിക സാന്നിധ്യത്തിൻ്റെ പരിശുദ്ധിയുടെ പറുദീസ നഷ്ടമായി. എല്ലാം ശരിയാക്കാൻ നിയോഗിക്കപ്പെട്ടവൾ എല്ലാം ശിഥിലമാക്കാൻ നിമിത്തമായി. പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റി മാനവ ചരിത്രത്തിലേക്ക് പാപം രംഗപ്രവേശനം ചെയ്തു.
പ്രിയപ്പെട്ടവരെ, ആദി മാതാപിതാക്കന്മാരുടെ പാപം മൂലം അധപ്പതിച്ച മനുഷ്യവംശത്തെ വീണ്ടെടുക്കാൻ ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കാൻ നിശ്ചയിച്ചപ്പോൾ തന്റെ പുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മറിയത്തെ ദൈവം തന്റെ പ്രത്യേക കരുതലാൽ ഉത്ഭവപാപത്തിന്റെ സകല കരകളിൽ നിന്നും വിമുക്തയാക്കി. ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉദരത്തിൽ വഹിച്ച് മാംസരൂപം നൽകി കാൽവരിയിലെ മരക്കുരിശോളം അവനെ പിന്തുടർന്ന് അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയില് സഹകാരിണിയായിക്കൊണ്ട് രക്ഷിക്കപ്പെട്ടവരുടെ മുഴുവൻ അമ്മയാകാൻ വിളിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് ലോകമാതാവായ പരിശുദ്ധ കന്യകാമറിയം. സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ആദിമാതാവായ ഹവ്വ ദൈവവചനത്തെ തിരസ്കരിച്ചെങ്കിൽ സ്വാർത്ഥ സുഖങ്ങൾക്കും നൈമിഷിക ആനന്ദങ്ങൾക്കും മുൻപില് അവയെ നിസ്സങ്കോചം നിരാകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്നരുളി ചെയ്തുകൊണ്ട് ദൈവവചനത്തിന് തന്നെ തന്നെ പൂർണമായിട്ട് അടിയറ വെച്ചു. ദൈവത്തെ പോലെയാകാനുള്ള അതിമോഹം നിമിത്തം സാത്താന്റെ പക്ഷം ചേർന്ന ആദിമാതാവായ ഹവ്വയുടെ മക്കളാണോ നമ്മൾ? അതോ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ വിളിക്കപ്പെട്ട വെറും ദാസി മാത്രമാണ് എന്ന മനോഭാവം വെച്ചു പുലർത്തിയ പരിശുദ്ധ അമ്മയുടെ മക്കളാണോ നമ്മൾ? നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ധനമോഹത്തെ പ്രതി അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി ദൈവവചനത്തെ തിരസ്കരിച്ച് സാത്താന്റെ പക്ഷം പിടിക്കുമ്പോൾ നമ്മൾ ആദിമാതാവായ ഹവ്വയുടെ മക്കളാവുകയാണ്. തന്റെ ജീവിതം വഴി പരിശുദ്ധ അമ്മ നമ്മെ മനുഷ്യവംശത്തെ വചനമായ ഈശോയിലേക്ക് ആനയിച്ചു. ആദിമാതാവായ ഹവ്വ ആദത്തിന് വചനവിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരണ നൽകി. പ്രിയപ്പെട്ടവരെ, ഈ ഹവ്വയുടെ മക്കളാണോ നമ്മൾ, അതോ പരിശുദ്ധ അമ്മയുടെ മക്കളാണോ നമ്മൾ? മാമോദീസ എന്ന കൂദാശയിലൂടെ ഉത്ഭവപാപത്തിന്റെ കരകളെ കഴുകിക്കളഞ്ഞ് വരപ്രസാദത്തിന്റെ വെള്ളവസ്ത്രം ദൈവം നമുക്ക് നൽകിയപ്പോൾ ഈ ഭൂമിയിൽ വചനമാകുന്ന ഈശോയിലേക്ക് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് സൃഷ്ടിയുടെ കുറവ് പരിഹരിക്കാൻ, സൃഷ്ടിയെ അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഉത്ഭവപാപത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തയായിരുന്ന പരിശുദ്ധ അമ്മ, ഉത്ഭവപാപത്തിന്റെ കരയേശാതെ ജനിച്ച പരിശുദ്ധ അമ്മ, കർമ്മപാപത്തിന്റെ കരപുരളാതെ ജീവിച്ച് നിത്യമഹത്വത്തിൽ ഭൂസ്വർഗ റാണിയായി ദൈവപിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടയായി. പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ പാപരഹിതയായി ജീവിക്കാൻ സാധിച്ചു? സങ്കീർത്തനം 119:11 ഇപ്രകാരം പറയുന്നു: അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ വചനത്തെ സൂക്ഷിച്ചു. ലൂക്കായുടെ സുവിശേഷം 2:52 ഇപ്രകാരം പറയുന്നു: അവന്റെ അമ്മയാകട്ടെ എല്ലാ കാര്യങ്ങളും തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തെ സംഗ്രഹിച്ച് ധ്യാനിച്ച് ആ വചനത്തിന് അനുസൃതമായി തന്റെ അവസാന നിമിഷം വരെ ജീവിച്ച് വചനമനുസരിച്ച് ജീവിക്കുക വഴി സ്വർഗരാജ്യത്തിലേക്ക് ആത്മശരീരങ്ങളോടെ എടുക്കപ്പെട്ടു. ഇന്ന് അമലോത്ഭവ തിരുനാള് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സന്ദേശം: അമ്മയെ പോലെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനാ, ദൈവവചനത്തിന് വിരുദ്ധമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയാനാ. ഉത്ഥാനത്തെ കുറിച്ച് ചോദ്യവുമായിട്ട് സദൂക്കായർ ഈശോയുടെ അടുത്ത് വന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞൊരു വചനമുണ്ട്: ദൈവത്തിന്റെ വചനമോ അവിടുത്തെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മൾ തിന്മയുടെ ബന്ധനത്തിലാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കരയേശാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് വചനമറിയാത്തത് കൊണ്ട്,
വചനത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ട് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാത്തതുകൊണ്ട് കൊണ്ട് ഈ അമലോത്ഭവ തിരുനാളിൽ പ്രിയപ്പെട്ടവരെ അമ്മയെ സ്നേഹിക്കുന്ന നിങ്ങളോടെല്ലാവരോടും പരിശുദ്ധി അമ്മ പറയുകയാണ് ദൈവവചനത്തെ സ്നേഹിക്കുക ദൈവവചനം വായിക്കുക വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ധ്യാനിക്കുക ആ വചനമനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഓരോ ദിവസവും ഓരോ നിമിഷവും കരുപിടിപ്പിക്കുക ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും അമലോത്ഭവ തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ അമ്മയുടെ മാധ്യസ്ഥവും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ